വളരെ കൂടുതൽ വർഷിപ്പി വർഷിക്കുന്ന പടച്ച റബിനോട് വളരെ കൂടുതൽ റബ്ബിന്റെ റഹ്മത്ത് കാരുണ്യം ചോദിച്ചു കൊണ്ടിരുന്ന രാവുകളും പകലുകളുമാണ് നമ്മോട് വിട പറഞ്ഞു പോയത് ഇനി റഹ്മാനും റഹീയുമായ റബ്ബിന്റെ അതിമഹത്തായ മകഫുറത്തിന്റെ പത്ത് ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ഈ പത്ത് ദിനങ്ങളിൽ മാത്രം പരിമിതമല്ല എല്ലാ ദിനങ്ങളിലും റമലാനിനും റമലാനിൻ്റെ പുറത്തും ോട് റഹമത്തിനെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വളരെ പടച്ചവനായ രക്ഷിതാവിന്റെ കാരുണ്യം ഭൂലോകം മുഴുവനും ശേഖരിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റബ്ബുഹ പറഞ്ഞിട്ടുണ്ടല്ലോ പരിശുദ്ധമായ സൂറത്ത് മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم തങ്ങൾ പറയണം അടിമകളെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ പടച്ചറബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ആശമുറിയരുതേ ഇന്നാപങ്ങളും അള്ളാഹു കൊടുക്കുന്നതാണ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അല്ലാഹു സുബ്ഹാനഹു ധാരാളം പൊറുക്കുന്നവനും ധാരാളം കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന ഷരീഫിലെ സൂറത്ത് ഉസുമറിലെ അമ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹുതാല പറയുകയാണ് അതിമഹത്തായ ഒരായത്താണിത് അർജൽ ആയ ഖുർആനിൻ്റെ ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന മഹത്തായ ഒരു ആയത്താണെന്ന് മഹാന്മാരായ സഹാബത്ത് ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തിരുനബി സല്ലാഹു അലിഹി വസ്ല്ലാമാതങ്ങൾ പറയുകയുണ്ടായി ഈ ആയത്ത് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ പുണ്യമായ ആയത്താകുന്നു എന്ന് തിരുനബി സല്ലാഹു അലിഹി വസ്ല്ലാമാതങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബൂഹറിറാർ അലി അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിമഹത്തായ പ്രതീക്ഷയുടെ ഒരാത്താകുന്നു ഈ മഹത്തായ ആയത്ത് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ റഹ്മത്ത് അതിൽ അതൊരിക്കലും അതിൽ നിന്ന് ആരും തന്നെ ആശമുറിയേണ്ടതില്ല പടച്ച റബ്ബിന്റെ മഹഫിറത്തിലും ആശമുറിയേണ്ടതില്ല എത്രത്തോളം അള്ളാഹുവിന്റെ അലൈഹി അലി വസ്ലമാങ്ങൾക്ക് ഈ ആയത്തിറങ്ങുവാനുള്ള കാരണം അതിന്റെ സബബുന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നു

വല്ലവനും വിപാദം ബിംബങ്ങൾക്ക് ആരാധന നടത്തുകയും അള്ളാഹു അല്ലാത്ത മറ്റു ഇലാഹുകളെ ആരാധ ആരാധ്യ വസ്തുക്കളായി നിയോഗിക്കുകയും അതുപോലെ മറ്റുള്ള വസ്തു ആളുകളെ വധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുസ്മഹു താലാവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ എന്ന് മുഹമ്മദ് പറയുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഹിജ്ര പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളാവുക വക്കത് അബദ്ലിഹാ ഞങ്ങൾ ഇലാഹു മറ്റ് ഇലാഹുകളെ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ ആരാധിക്കുന്നവരാണ് അതുപോലെ തന്നെ അള്ളാഹു വധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പല ശരീരങ്ങളെയും ഞങ്ങൾ വധിച്ചിട്ടുമുണ്ട് ഞങ്ങൾ ശിർക്ക് വെക്കുന്ന ആളുകളുമാണല്ലോ എങ്ങനെയാണ് അള്ളാഹു ഞങ്ങൾക്ക് പൊറുക്കുക പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ള പരിഭവം രേഖപ്പെടുത്തിയ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു താര വിളിച്ചു പറയുന്നത് എൻ്റെ അടിമകളെ എൻ്റെ മക്കളെ എന്ന് പിതാവ് മക്കളോട് പറയുന്ന സ്നേഹത്തോടു കൂടിയുള്ള ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ന്യായബാദി എന്നുള്ള ആ പ്രയോഗം സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ച് ധാരാളം തെറ്റുകളും തിന്മകളും എത്രത്തോളം ശിർക്ക് വില ചെയ്തതായ ആളുകൾ അവർക്ക് പോലും പടച്ചർ അബ്ബിന്റെ റഹമത്ത് ഉണ്ട് അവർ പ്രതീക്ഷ പടച്ച അബ്ബിൻ്റെ റഹമത്തിന് അവർ നിരാശനാകേണ്ടതില്ല അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായ ആയത്ത് നമ്മോട് നൽകുന്നത് അതോടൊപ്പം തന്നെ കൊടുക്കുകയും ചെയ്യും ഷിർക്കാകുന്ന തിന്മയാണല്ലോ ഏറ്റവും വലിയ തിന്മ ആ പോലും അള്ളാഹു പൊറുക്കും എപ്പോഴാണ് ഷിർക്ക് പൊറുക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കരിമുത്ത് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് വന്ന് അംഗമായി കഴിഞ്ഞാൽ അതോടുകൂടി അവൻ അവിശ്വാസിയായ കാലത്ത് നടന്ന അവൻ അവന് അവനിൽ നിന്നുണ്ടായ സർവ തിന്മകളും പടച്ചിറപ്പ് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഈ പരിശുദ്ധമായ ആയത്ത് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അർജൽ ആയ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണ് ഇത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാന അവൻ്റെ പടച്ച പടച്ചറബിന്റെ കാരുണ്യത്തിന്റെ പത്ത് ദിനങ്ങൾ കഴിഞ്ഞു ഇനി റഹമത്തിന്റെ പത്ത് ദിനങ്ങളിലേക്ക് നാം മഹഫിറത്തിൻ്റെ പത്ത് ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മഹത്തായ ആയത്ത് അള്ളാഹുന്റെ റഹമത്തിനെ കുറിച്ചും അള്ളാഹുൻ്റെ മഹഫിറത്തിനെ കുറിച്ചും നമ്മോട് പറഞ്ഞു തരുന്ന ഒരു മഹത്തായ ആയത്താണ് ഈ പരിശുദ്ധമായ റമലാൻ ഷെരീഫിന്റെ രണ്ട് പത്തുകളെയും ഉൾക്കൊള്ളിക്കുന്ന അതിമഹത്തായ ഒരു ആയത്താണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ പടച്ചറബിൻ്റെ മകഫഫിറത്തിനെ കുറിച്ച് ഇനിയും നമുക്ക് പറയാനുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമുക്ക് ആ ആയത്തുകളെ നോക്കിക്കൊണ്ട് അതിൻ്റെ പഠനത്തിലൂടെ നിഷാ അള്ളാഹ് നമുക്ക് ഈ മഹത്തായ മകഫഫിറത്തിൻ്റെ പത്തുകളെ കുറിച്ചും നമുക്ക് പ്രതിപാദിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു